കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇനി ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ചെറുപയർ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അതിന് മുമ്പായിട്ട് എന്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് വളർന്നു കൊടുത്താലേ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പൊ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നു അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് ചെറുപയർ ഞാൻ രാത്രിയിൽ കുതിർക്കാൻ ഇട്ടത് കേട്ടോ ഇതിപ്പോ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചോണ്ട് വരട്ടെ അപ്പോൾ നന്നായിട്ട് അരച്ചോണ്ട് വന്നു എന്നിട്ട് ഞാൻ ഇത് ബൗളിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചെറിയൊരു ക്യാരറ്റ് തിരികിയത് ചെറിയൊരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ഇതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇത് ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഒരു പിഞ്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇത് ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് സോഡാ പൊടി അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണ് നാരങ്ങാ നീര് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഇത് വിടിരിക്കട്ടെ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ച് പാനടപ്പ് വെക്കട്ടെ അപ്പം പാനടപ്പ് വെച്ച് പാൻ നന്നായി ചൂടായി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ കടുക് ഇതൊന്ന് ഫ്രൈ ആവട്ടെ അപ്പോൾ കടുകും ജീരകവും നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡി ചെയ്ത് വെച്ചത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് വേവിക്കും അപ്പം അതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയോ നോക്കാം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ആ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആവട്ടെ അപ്പം ആ സൈഡ് ഫ്രൈ ആയിട്ടുണ്ടോയെന്ന് നോക്കാം നമ്മൾ തിരിച്ചിട്ടിട്ട് കുറേ നേരം ആയല്ലോ കണ്ടില്ലേ അപ്പം ആ സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് ഫ്രൈ ആയി ഇനി ഞാനിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റട്ടെ കണ്ടല്ലേ എത്ര ക്രിസ്പി ആയിട്ടുണ്ടെന്ന് കണ്ടോ ഇത് നമുക്ക് ഒരെണ്ണം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വയറ് നിറയെ കഴിക്കാം അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവം അതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടില്ലേ എത്ര നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ എന്താ പറയുക ചെറുപയർ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കേട്ടില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സ്നാക്ക് ആയിട്ട് എങ്ങനെ ആയാലും മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വയറ് നിറയെ കഴിക്കും കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്ത ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വാല്യുബിൾ കമന്റ്സ് ഇടുക അപ്പൊ നാളെ നമ്മൾ രുചികരമായ പുതിയ വീഡിയോ റെസിപ്പിയുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണും വരെ ബൈ